ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. സ്നേഹമുള്ളവരെ, ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ ഗദ്യ പ്രാർത്ഥന എന്ന ഈ അമൃതവാണിയുടെ ആശയത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ദൗത്യം. ഈ പ്രാർത്ഥന മഹാഗുരുവിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള നല്ലൊരു വിഭാഗം ആത്മമിത്രങ്ങൾ അവരുടെ പ്രാർത്ഥനയായി ഉപയോഗിക്കുന്നു. ഇത് ഭാരതത്തിൻ്റെ വൈജ്ഞാനിക നിധികളായിട്ടുള്ള വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പറയുന്ന സാരം, അതിൻ്റെ ആശയം സമഗ്രമായി സമ്മേളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രയർ, ഒരു പ്രാർത്ഥനയാണിത്. ഇത് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അമൂർത്തമായ ഒരു ദേവതാസങ്കല്പത്തിലേക്ക്, നാം അരൂപിയായൊരു ദേവതാസങ്കല്പത്തിലേക്ക് നാം നമ്മുടെ പ്രാർത്ഥനകളെ മൊത്തം സമർപ്പിക്കുകയാണ്. പക്ഷേ ആ അദൃശ്യനായിരിക്കുന്ന, അവ്യക്തനായിരിക്കുന്ന ആ മൂർത്തിയോട് നാം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറയുകയും അത് നിവൃത്തി വരുത്തുന്നതിനും അപേക്ഷിക്കുകയാണ്. ഒരു കാര്യം മാത്രം നാം ഓർക്കുക, ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ നമ്മോട് പറഞ്ഞത് പ്രാർത്ഥനാനിർഭരമായ ഒരു ജീവിതം ഉയർത്തിക്കൊണ്ടുവരാനാണ്. പ്രാർത്ഥനയിൽ അർപ്പിതമായിട്ടുള്ള പ്രകർഷേണ ഉള്ള അർത്ഥനയിലൂടെ, അതാണ് പ്രാർത്ഥന. പ്രകർഷേണ ഉള്ള അർത്ഥന, പ്രകർഷം കൊള്ളണം, യാചിക്കണം. പ്രകർഷം കൊണ്ടുകൊണ്ട് നാം യാചിക്കണം, യാചനയ്ക്കായി നാം പുളകിതരാകണം. ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പുളകിതരായി ആന്തരികമായ തീവ്രമായ ദാഹത്തോടുകൂടി നാം യാചിക്കണം. ഇതൊരു യാചനയാണ്, ഇതൊരു ഭിക്ഷയാണ്. ആ സർവവും ഈ പ്രപഞ്ചം മൊത്തം അടക്കി വരുന്ന ആ പരമ്പൊരുളിനോട് നാം ഭിക്ഷയാചിക്കുകയാണ്. ആ ഭിക്ഷ നാം യാചിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പരമാണുവും ആ സർവീശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ത്രസിക്കണം, പ്രകർഷം കൊള്ളണം, തരളിതരാകണം, ആവേശഭരിതരാകണം. ഒടുങ്ങാത്ത, അടങ്ങാത്ത, അദമ്യമായ ഒരാവേശത്തോടു കൂടിയായിരിക്കണം നാം സർവീശ്വരനെ വിളിക്കേണ്ടത്, സർവീശ്വരനോട് ഭിക്ഷയാചിക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കുക ഇത് പ്രകർഷേണയുള്ള അർത്ഥനയാണ്, പ്രകർഷം കൊള്ളുകയാണ്. നമ്മുടെ അന്തരാത്മാവ് സർവീശ്വരൻ്റെ അനുഗ്രഹത്തിനായിട്ട് എങ്ങനെ കുതിച്ചു പായുകയാണ്, തുടിച്ചു പൊങ്ങുകയാണ്, തിളച്ചുയരുകയാണ്. ആ ഒരു ആന്തരികാവസ്ഥയിലാണ് പ്രാർത്ഥന ഉദയം കൊള്ളുക. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന നമ്മുടെ ആന്തരികമായ വരൾച്ചയിലേക്ക് ഒരു വലിയ മഹാനദി വന്ന് പെരുകുന്നത് പോലെയാണ്. മരുഭൂമിയിലേക്ക്, വരണ്ടുണങ്ങിക്കിടക്കുന്ന മരുഭൂമിയിലേക്ക്, കാലങ്ങളായി ഒരു ജലസ്പർശമേൽക്കാതെ വറ്റി വരണ്ടു കിടക്കുന്ന ഒരു ഊഷരമായ ഭൂമിയിലേക്ക് ഊഷ്മളതയുടെ, നൈർമല്യത്തിൻ്റെ, തണുപ്പിൻ്റെ, നനവിൻ്റെ ഒക്കെ തീവ്രമായ ഒരു മഹാനദി പ്രവാഹം എപ്രകാരമാണോ കടന്നു വരുന്നത്, അപ്രകാരമാണ് നമ്മുടെ അന്തരംഗത്തിൽ പ്രാർത്ഥന ഉത്ഭവിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, ഗദ്യപ്രാർത്ഥന നാം വായിക്കുമ്പോൾ, അതിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഒരു ആഗ്രഹം, ഈ ഒരു ചിത്രം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക. എല്ലാവരും ഇത് എല്ലാ ദിവസവും ആലപിക്കുക പൂർണ്ണമായി. ഞാൻ അല്പാൽപമായി വായിച്ചിട്ട്, ഇതൊരു കവിതയല്ലാത്ത, ഒരു ശ്ലോകമല്ലാത്തത് കൊണ്ട് അല്പാൽപമായി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയുന്ന രീതിയായിരിക്കും ആവർത്തിക്കുക. ആദ്യത്തെ ചില ഒന്ന് രണ്ട് വാചകങ്ങളിലേക്ക് നമുക്ക് പോകാം. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്ന് രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തു കളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ? ധ്യാനിക്കേണ്ടതായ പരമാത്മാവിനെ, ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. സ്നേഹമുള്ളവരെ, ഭഗവാൻ ഇവിടെ നമ്മോട് പറയുകയാണ്, ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ പറയുകയാണ്,
നിന്റെ മുമ്പിലേക്ക് വന്നു നിൽക്കുന്ന ദൈവത്തിന്റെ രൂപത്തെക്കുറിച്ച് ഭഗവാനോട് പറയിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? നല്ല വഴിയെ കൊണ്ടുപോകുമോ? നമ്മെ നല്ല വഴിയെ കൊണ്ടുപോകുന്ന ഏതൊരു പരമാത്മാവ്, ഏതൊരു ഈശ്വരനുണ്ടോ, ആ പരമാത്മാവിനെ, ആ ദിവ്യരൂപത്തെ, അതിന് രൂപമുണ്ടോ, ആ രൂപിയാണോ എന്നൊന്നും നോക്കുന്നില്ല. ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ധ്യാനം മൗനത്തിന്റെ ആഴങ്ങളിലാണ് സംഭവിക്കുക എന്ന് നിങ്ങൾ ഓർക്കുക. ഈ ഗദ്യപ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ആശയമുണ്ട്, വലിയൊരു ദർശനമുണ്ട്. ആ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മൗനത്തിലേക്ക് പോകേണ്ടതുണ്ട്. മൗനത്തിന്റെ ആഴങ്ങളിൽ വെച്ചാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്കറിയാൻ കഴിയുക. അതുകൊണ്ട് ഈ ഗദ്യപ്രാർത്ഥന ഒരു പ്രവേശന കവാടം മാത്രമാണ്. ഈ ഗദ്യപ്രാർത്ഥന അവസാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം നമ്മുടെ ധ്യാനം ആരംഭിക്കുക എന്നതുകൂടി നാം മനസ്സിലാക്കിക്കൊള്ളുക. കാണപ്പെടുന്നതൊക്കെയും എന്താണ് നാം കാണപ്പെടുന്നത്? നമ്മുടെ മുമ്പിൽ വന്ന് കാണുന്നതായ സർവചരാചരങ്ങൾ, മണു മുതൽ അഖണ്ഡം വരെയുള്ള ഈ ചെറിയ പരമാണുക്കൾ മുതൽ ഈ ഭീമാകാരമായ സൂര്യനക്ഷത്രാദി ജാലങ്ങൾ പോലെയും, ഗ്രഹങ്ങൾ പോലെയും, പക്ഷികൾ, മൃഗങ്ങൾ, ആന എന്നുവേണ്ട സർവജീവജാലങ്ങൾ, ചരങ്ങളും മചരങ്ങളും, മണ്ണും മിണ്ണും പൂഴിയും എന്നുവേണ്ട സർവ്വതും എന്താണ്? സ്ഥൂലമാണ്. നാം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, മൂക്ക് എന്നീ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തൊക്കെ നാം അനുഭവിക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, മണക്കുന്നുണ്ടോ, രുചിക്കുന്നുണ്ടോ, അതെല്ലാം തന്നെ സ്ഥൂലമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം സ്ഥൂലമാണ്. അതിന് ഭാരമുണ്ട്, അതിന് രൂപമുണ്ട്, അതിന് വലിപ്പമുണ്ട്. നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, മണക്കാൻ പറ്റും, രുചിക്കാൻ പറ്റും. ഈ ശബ്ദം പോലും സ്ഥൂലമാണ്. അതിന്റെ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്, മൗനമാണ്, മഹാസമാധിയാണ് എന്നുകൂടെ നാം അറിഞ്ഞിരിക്കുക. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലമാണ്. ഈ സ്ഥൂലത്തെ നമ്മൾ ഒന്ന് വിഭജിച്ച് വിഭജിച്ച് അതിൻ്റെ അന്തരാത്മാ, അതിൻ്റെ ആന്തരികമായ അസ്തിത്വത്തിലേക്ക്, അതിൻ്റെ അടിസ്ഥാന ഘടകത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം അത് സൂക്ഷ്മമാണ്, വളരെ സൂക്ഷ്മമാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ വയ്യാത്തതായ ഘടകങ്ങളിലേക്ക് അത് മാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിനെ നാം വിഭജിച്ച് വിഭജിച്ച് ചെല്ലുമ്പോൾ അത് തന്മാത്രകളായി, മാറ്റങ്ങളായും, പ്രോട്ടോണായും, ന്യൂട്രോണായും ഒക്കെ ചെല്ലുന്നു എന്ന് ശാസ്ത്രം പറയുന്നത് പോലെ ഭാരതത്തിന്റെ ഋഷീശ്വരന്മാർ പറയുന്നു അത് സൂക്ഷ്മങ്ങളായി, അദൃശ്യങ്ങളായി മാറുന്നു. ഈ അദൃശ്യം എന്ന് പറയുന്നത് കാരണമാണ്, ഈ പിന്നെ സൂക്ഷ്മം അദൃശ്യമായി മാറുന്നു. പക്ഷേ ഈ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തെ ഉണ്ടാക്കണമെങ്കിൽ, അദൃശ്യമായ ഈ പരമാണുക്കളിൽ നിന്ന് ദൃശ്യമായ സ്ഥൂലത്തെ ഉണ്ടാക്കണമെങ്കിൽ അതിനൊക്കെ ഒരു കാരണമുണ്ടായിരിക്കണം. ആ കാരണം ആരാണെന്നാണ് അടിയിൽ പറയുന്നത്. ആ കാരണമുണ്ട്. എന്നീ മൂന്ന് ഈ കാരണം, ഈ മൂന്ന് രൂപങ്ങൾ ചേർന്നതാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നതായ ശബ്ദരൂപ ഗന്ധ ആദികളായിട്ടുള്ള സർവ സ്ഥൂല വസ്തുക്കളും. ഈ മണൽത്തരി മുതൽ അങ്ങ് നക്ഷത്രജാലങ്ങൾ വരെയുള്ളത് സ്ഥൂലവും സൂക്ഷ്മവും. ഇങ്ങനെ ഈ സൂക്ഷ്മം ചേർന്ന് സ്ഥൂലമുണ്ടാകാൻ ഒരു കാരണം ഇവിടെ വർത്തിക്കുന്നുണ്ട്. അത് ഏതാണെന്നാണ് അടുത്തതായി പറയും. എന്നീ മൂന്ന് രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി. എന്തിൽ നിന്നുമുണ്ടാകുന്നുണ്ടോ അതാണ് ഇതിന് കാരണമായി ഭവിക്കുക. അപ്പോൾ ഇത് ഇവിടുത്തെ കാരണമെന്ന് പറയുന്നത് ഏതാണ്? പരമാത്മാവാകുന്നു. ഈ പരമാത്മാവിൽ നിന്നാണ് ഈ സൂക്ഷ്മം ഉണ്ടാകുകയും സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുക. ഈ ഒരു മണൽത്തരി ഉണ്ടാകുന്നു. മണൽത്തരിയുടെ സൂക്ഷ്മങ്ങളായിട്ടുള്ള അതിൻ്റെ ആറ്റമോ അതിൻ്റെ ഇലക്ട്രോണോ പ്രോട്ടോണോ എന്ന് പറയുന്ന സൂക്ഷ്മാംശങ്ങളിലേക്ക് പോവുകയും ആ സൂക്ഷ്മം സ്ഥൂലമായി രൂപാന്തരപ്പെടുകയും അതിന് കാരണമായി വർത്തിക്കുന്നത് പരമാത്മാവുമാകുന്നു. അതുകൊണ്ട് ഈ സൂക്ഷ്മ സ്ഥൂലാദികളൊക്കെ എവിടെ നിന്ന് വരുന്നു? പരമാത്മാവിൽ നിന്നുമുണ്ടാകുന്നു. അപ്പോൾ ഇത് എവിടെയാണ് നിലനിൽക്കുക? ഈ പരമാത്മാവിൽ തന്നെയാണ് നിലനിൽക്കുക. അപ്പോൾ നാം ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് ഏതാണ്? പരമാത്മാവാകുന്നു. അത് ആ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വന്നിരിക്കുന്ന മണൽത്തരിയാകുന്നു. മണൽത്തരികൾ ചേർന്നിരിക്കുന്ന ഭൂമിയാകുന്നു. ആലോചിച്ച് നോക്കുക, ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സ്ഥൂല സൂക്ഷ്മത്തിൽ നിന്നു രൂപാന്തരപ്പെട്ട സ്ഥൂല വസ്തുക്കളാണ് എന്ന് നാം അറിയുക. ഈ മണൽത്തരികൾ, ഈ മണ്ണ്, ഈ പാറ, ഈ ജലം, ഈ സസ്യജാലാദികൾ, ഈ സൂക്ഷ്മജീവികൾ മുതൽ ഭീമാകാരങ്ങളായിട്ട് ജീവികൾ എല്ലാം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അത് സൂക്ഷ്മത്തിൽ നിന്നുണ്ടായി. ആ സൂക്ഷ്മത്തിന് കാരണമായി വർത്തിക്കുന്നത് പരമാത്മാവ്. ആ പരമാത്മാവില് അതിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? അതിൽ തന്നെ അത് നിലനിൽക്കുന്നു. ഈ പരമാത്മാവാണ് ഈ പ്രപഞ്ചം മൊത്തം. ഞാനും നീയും പരമാത്മാവാണ്. സർവ്വജീവജാലങ്ങളും പരമാത്മാക്കളാണ്. സർവ ജീവനില്ലാത്തതും ജീവൻ ഉള്ള ഇല്ലാത്തതുമായ സർവ്വജീവജാലങ്ങളും പരമാത്മാവാകുന്നു. അത് എവിടെയാണ് നിലനിൽക്കുക? പരമാത്മാവിൽ തന്നെ നിലനിൽക്കുന്നു. ഇതെവിടെയാണ് ലയിക്കുക? പരമാത്മാവിൽ തന്നെ ലയിക്കുക. ഒരു ചിലന്തി തൻ്റെ ശരീരത്തിൽ നിന്നും വലകളെ പുറത്തോട്ട് വളർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു
വല നെയ്തെടുക്കുന്നത്. ആ വല നെയ്തെടുത്തതിന് ശേഷം അതെങ്ങനെയാണ് ആ വല തൻ്റെ ഉള്ളിലേക്ക് ആക്കി രസിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ തന്നിൽ നിന്ന് പുറപ്പെടുന്നു, തൻ്റെ ഉള്ളിലാകുന്നു, തന്നിൽ തന്നെയാകുന്നു ഇതിൻ്റെ ഉത്ഭവവും നിലനിൽപ്പും അതിൻ്റെ അന്ത്യവും. അങ്ങനെ സർവീശ്വരൻ എന്ന് പറയുന്നത്, ആ പരമാത്മാവ് എന്ന് പറയുന്നത് ഒരു വലിയ ഭീമാകാരമായ ചിലന്തിയാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോഴെന്താകുന്നു? ഈ ഭൂമിയും ചന്ദ്രനും നക്ഷത്രജാലങ്ങളും സൗരയൂഥങ്ങളും എന്ന് വേണ്ട സർവ്വതും, ഇതിനകത്തെ സൂക്ഷ്മജീവികളും സ്ഥൂലജീവികളും സർവ്വതും അതിൽ നിന്ന് ഉണ്ടാകുകയും അതിൽ തന്നെ നിലനിൽക്കുകയും അതിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ മായാലീലയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ നമ്മോട് പറയുന്നത്. അതിനാൽ അതിൽ തന്നെ ലയിക്കുന്നതും അതും, അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ നാം ആലോചിക്കുക, നാം എവിടെ നിന്നാണ് വരുന്നത്? പരമാത്മാവിൽ നിന്ന് വരുന്നു. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പരമാത്മാവിൽ നിന്നും ഉണ്ടായിരിക്കുന്ന സൂക്ഷ്മഗണങ്ങളിലൂടെയും സ്ഥൂലത്തിലേക്ക് എത്തിയ നാം ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. നാം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളും അങ്ങനെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നാം എവിടെയാണ് നിലനിൽക്കുന്നത്? പരമാത്മാവാകുന്ന അസംസ്കൃത വസ്തു കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ പരമാത്മാവിൽ നിന്നും അസംസ്കൃതമായിരിക്കുന്ന സൂക്ഷ്മ സ്ഥൂലങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു. അത് നാം ആയി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ആ പരമാത്മാവിൽ തന്നെയാണ് നാം നിൽക്കുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത്, കിടക്കുന്നത്, ഉറങ്ങുന്നത്, ആഹരിക്കുന്നത് എന്ന് വേണ്ട സർവ്വതും ഇവിടെ നിൽക്കുന്നു, ആ പരമാത്മാവിലാകുന്നു. അതേപോലെ തന്നെ ഈ ശരീരമില്ലാതെയാകുമ്പോൾ ഈ ശരീരം എവിടേക്ക് പോകുന്നു? ആ പരമാത്മാവിലേക്ക് പോകുന്നു. ഓർക്കുക, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ നമ്മളുടെ സംശയ ലേശമില്ലാതെ ഭഗവാൻ നമ്മളോട് പറയുന്നു, അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളും അനന്തകോടി സൗരയൂഥങ്ങളും ഈ പറയുന്ന പരമാണുക്കളും എല്ലാം പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ മഹാഗുരു നമ്മോട് പറയുകയാണ്, സംശയത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ, സംശയത്തിന് വകതരാതെ കൊണ്ട് ഭഗവൻ പറയുകയാണ്, ഇതാണ് പരമമായ സത്യം. ഈ പരമാത്മാവ് മാത്രമാകുന്നു സത്യം. അവനാകുന്നു ചിരപുരാതനായിട്ടുള്ളവൻ, അവനാകുന്നു നിത്യനൂതനായിട്ടുള്ളവൻ, അവനാകുന്നു അനന്തകാലങ്ങളിലേക്ക് പ്രവഹിക്കുന്നവൻ. അതുകൊണ്ട് പരമാത്മാവല്ലാതെ വേറൊന്നുമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ അടിസ്ഥാനത്തെ തത്വത്തിൽ നിന്നാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ മഹാഗുരു നമ്മോട് പറഞ്ഞത്. നാം ശരീരമല്ല അറിവാകുന്നു എന്നൊക്കെ നമ്മുടെ പിന്നീട് വരുമ്പോൾ പറയുന്നു. നാമും ദൈവവും ഒന്നായിരിക്കുന്നു എന്നൊക്കെ മഹാഗുരു നമ്മോട് പറയുന്നുണ്ട് ഗുരുവിൻ്റെ പല കൃതികളിലായിട്ട്. ഈ ഗദ്യപ്രാർത്ഥനയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന വേദാന്തസാരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. ഈ അറിവ്, ഈ പരമാത്മാവിലുള്ള പരമാത്മജ്ഞാനം, ആ ആത്മജ്ഞാനം, ആ അറിവ്, ആ അറിവിലും ഏറിയ അറിവ് സകല പാപങ്ങളെയും നശിപ്പിക്കുന്നു. സകല പാപങ്ങളെയും നശിപ്പിക്കുന്നു. നമ്മളിൽ കടന്നു വരുന്നതായ ദുഃഖ ദുരിതങ്ങളുടെയും ആറ്റം, പിന്നെ സർവ്വദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസൂയ, പക, വിദ്വേഷം എന്ന് വേണ്ട സർവ്വതും അതൊക്കെ പാപങ്ങളാണ്. നമ്മളിലേക്ക് കടന്നു വരുന്നതായ താമസമായ ഇരുട്ടിൻ്റെതായ ചിന്തകളിൽ ഒക്കെ തന്നെയും പാപങ്ങളാകുന്നു. ആ പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ മഹാഗുരു പറയുകയാണ്, സകല പാപങ്ങളെയും വറുത്തുകളെയും ആ പരമാത്മാവിന്റെ സ്വരൂപം നിന്നിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഈ സർവ്വതിനും കാരണമായിരിക്കുന്ന, സർവ്വതിനും മൂലകാരണമായിരിക്കുന്ന, സർവ്വതിൻ്റെയും സൂക്ഷ്മാംശമായിരിക്കുന്ന, സർവ്വതിൻ്റെയും സൂക്ഷ്മാംശ സ്ഥൂലാംശമായിരിക്കുന്ന ഈ പരമാത്മാവിന്റെ സ്വരൂപം നിനക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ, ഈ അകവും പുറവും തിങ്ങി നിൽക്കുന്നതായ ഈ മഹാ പരമാത്മാവിന്റെ തേജോരൂപം, അദൃശ്യമായിരിക്കുന്ന, അരൂപമായിരിക്കുന്ന ആ മഹാശക്തിയുടെ, ചൈതന്യത്തിൻ്റെ, ആ പ്രപഞ്ചശക്തിയുടെ സ്വരൂപം നിന്നിൽ തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ സർവപാപങ്ങളും ഇല്ലാതെയാകും, നമുക്ക് വിദ്വേഷങ്ങളില്ലാതെയാകും, നമുക്ക് പകയില്ലാതെയാകും, നമുക്ക് അസൂയ ഇല്ലാതെയാകും, നമുക്ക് സ്നേഹം തോന്നും, സർവ്വജീവജാലങ്ങളുടെ അൻപ് അരുളും അൻപും അനുകമ്പയും നമ്മളിൽ നിന്ന് പ്രവഹിക്കും എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് പറയുകയാണ്, ഇത് മാത്രമാണ്, ഈ പരമാത്മാവിന്റെ സ്വരൂപത്തെ അറിയുക മാത്രമാണ് നിന്നിൽ കടന്നു വന്നിരിക്കുന്ന സകല പാപങ്ങളെയും ഇല്ലാതെയാക്കാൻ നിന്നെ സഹായിക്കുക. അതുകൊണ്ട് ഈ സ്വരൂപം ആയിരിക്കണം നമ്മുടെ മേധയെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്തയെ ഒക്കെ തെളിയിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഒരു കുതിരയെ നാം നമ്മുടെ രഥത്തെ തെളിച്ചുകൊണ്ട് മുന്നോട്ട് പറഞ്ഞു വിടുമ്പോൾ ആ കുതിര എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമായിരിക്കണം, അതിൻ്റെ സ്വരൂപമായിരിക്കണം, അതിൻ്റെ രൂപമായിരിക്കണം, അതിൻ്റെ ശക്തിയായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആ ഊർജം എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ മാത്രം കൊണ്ടുപോകുന്ന പരമാത്മാവിൻ്റെ ആ പരമാത്മജ്ഞാനത്തെ മാത്രമേ നാം ഇവിടെ ആരാധനാപാത്രമാക്കാവൂ.
അവിടുത്തേക്ക് മാത്രമായിരിക്കണം നമ്മുടെ സർവ്വപ്രാർത്ഥനകളും സമർപ്പിക്കേണ്ടത്. അവിടുത്തേക്ക് മാത്രമായിരിക്കണം നമ്മുടെ എല്ലാ ആരാധനയും എല്ലാ പൂക്കളും സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് നാം എന്തു ചെയ്യുന്നു? അരൂപമായ രൂപത്തെ ധ്യാനിക്കാൻ നാം തീരുമാനിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ഇവിടെ വരെ മാത്രമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ളവർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ആത്മമിത്രങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, ഈ പ്രാർത്ഥനയുടെ പൊരുള് ഇപ്രകാരം ഞാൻ പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് പൊരുളുകളുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. മണിക്കൂറുകളോളം ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്തതുമായ ശാസ്ത്രമായ വേദാന്ത ഉപനിഷത്ത് രഹസ്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിലേക്കെല്ലാം കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ടും സമയം ക്ലിപ്പതുകൊണ്ടും സ്നേഹമുള്ളവരെ, ഈ പൊരുളുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. സർവീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നാം ഏവരിലും ആ പരമാത്മാവിനെ ഇടപെടാതെ അറിയുന്നതിനും അതിനെ ആരാധിക്കുന്നതിനും സകല പാപങ്ങളെയും നശിപ്പിച്ചു കളയുന്നതിനും ആനന്ദമനുഭവിക്കുന്നതിനും ഈ ഗദ്യപ്രാർത്ഥനയുടെ ആദ്യ ഏതാനും വചനങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹാഗുരുവിൻ്റെ പാദാരബിന്ദങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സർവീശ്വരാനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിക്ഷേപിക്കട്ടെ. ദൈവമേ കാത്തുകൊള്ളുന്നു.